നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് ആർബിട്രറി ഫംഗ്ഷൻസ് തന്നിട്ടുള്ള ഇക്വേഷനിൽ എങ്ങനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ കണ്ടത് ഒരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് ഒന്നോ അതിലധികമോ ആർബിട്രറി കോൺസ്റ്റൻസ് ഉള്ള ഇക്വേഷൻസ് ഒന്ന് എങ്ങനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം. അപ്പോൾ അവിടെ നമ്മൾ ഓർത്ത് ചെയ്ത മെത്തേഡ് എന്തായിരുന്നു, അതിൽ അൺനോൺ ആയിട്ടുള്ള എ ബി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എലിമിനേറ്റ് ചെയ്യും. അതിന് പകരം നമ്മൾ പിയിലോ ക്യൂയിലോ ഉള്ള ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആ രീതിയിൽ ആർബിട്രറി കോൺസ്റ്റൻറ്റിന് പകരം ഒരു ആർബിട്രറി ഫംഗ്ഷനാണ്, നമുക്ക് ഒട്ടും അറിയാത്ത അല്ലെങ്കിൽ പരിചയമില്ലാത്ത ഒരു ഫംഗ്ഷനാണ് നിങ്ങൾക്ക് തരുന്നത് വിചാരിക്കാം. അപ്പോൾ ആർബിട്രറി ഫംഗ്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ തരികയാണ് ഫൈ ഓഫ് യു വി, ഇതെന്താണെന്ന് നമുക്കറിയില്ല. ജസ്റ്റ് നമുക്ക് അറിയുന്ന ഇതിനെപ്പറ്റിയുള്ള ഒരു നോഷൻ എന്ത് മാത്രമാണ്, ഈ ഫൈ എന്ന് പറയുന്നത് യു എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും വി എന്ന് പറയുന്ന വേരിയബിളിൻ്റെയും ഒരു അൺനോൺ ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ എന്താണെന്ന് നിനക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിൽ നമുക്കൊരു ഇക്വേഷൻ തരികയാണെങ്കിൽ നമ്മൾ എങ്ങനെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പല ടെക്സ്റ്റിൽ പല മെത്തേഡുകൾ ഇതിന് നിങ്ങൾ കാണുന്നുണ്ടാവും പല രീതിയിൽ. അതായത് ഒരേ സംഭവം തന്നെയാണ്, പക്ഷെ അത് ഓരോ ടെക്സ്റ്റിലും എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് വിവിധ മെത്തേഡുകളായിട്ടാണ്. അപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് അതിൻ്റെ ഒരു മെത്തേഡ് ഒരു പ്രോപ്പർ മെത്തേഡ് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുക. ഞാനിപ്പോൾ ഇന്ന് ക്ലാസ് പറയുന്ന ആ മെത്തേഡ് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക, അതങ്ങനെ തന്നെ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ഞാനൊരു എളുപ്പത്തിന് വേണ്ടി പറഞ്ഞാണ്, ചിലപ്പം ടെക്സ്റ്റൊക്കെ വായിക്കുന്നവരുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ എല്ലാം എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. നമ്മൾ കുറച്ചും കൂടി എളുപ്പമുള്ള മെത്തേഡ് ഏതാണോ അതാണ് നമ്മൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നൊന്നും എവിടെ ഉണ്ടാവില്ല, നമ്മൾ ഞാൻ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ രണ്ട് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ഓക്കെ, ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്ന രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരിക. അതിൽ ആദ്യത്തെ ടൈപ്പാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടൈപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് യു ബി എന്ന് പറയുന്നത് യു ആൻഡ് വി, ലെറ്റ് യു ആൻഡ് വി ബി ടു ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് വിച്ച് ആർ കണക്റ്റഡ് ബൈ ദി റിലേഷൻ ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോ. അതായത് യു വി എന്ന് പറയുന്ന എക്സ് വൈ സെഡ് എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഏതോ രണ്ട് ഫംഗ്ഷൻസ് ആണ് യുവും ബിയും. അങ്ങനെയുള്ള യുവും ബിയും തമ്മിലുള്ള ഒരു റിലേഷൻ ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോ ഫോമിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ തന്നിട്ടുള്ള ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഓരോട്ടിട്ട് വേറെയും രണ്ട് കാര്യങ്ങളും കൂടി ഇട്ടിട്ടുണ്ട്. കൺഫ്യൂഷൻ ആവേണ്ട യാതൊരു ആവശ്യമില്ല, കാരണം ഫൈ ഒ യു വി ഈക്വൽ ടു സീറോ എന്ന രൂപത്തിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ തരിക. അല്ലെങ്കിൽ അതിന് ചിലപ്പോൾ നമുക്ക് ഏത് ഫോമിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഫൈ ഓഫ് യു ഈക്വൽ ടു വി ഫോമിലായിരിക്കും തരിക. ഇനി അതും അല്ലെങ്കിൽ ചിലപ്പം ഫൈ ഓഫ് വി ഈക്വൽ ടു യു ഫോമിലാണ്. ഇവിടെ യുവും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ യു എന്ന് പറയുന്നത് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ചില പ്രോബ്ലത്തിൽ യു ഈക്വൽ ടു മറ്റേ എടുക്കുന്നുണ്ടാവും, ചില പ്രോബ്ലത്തിൽ വി ഈക്വൽ ടു മറ്റേ ഫിക്സ് ചെയ്യും. അത് പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്താലും നമുക്ക് എന്തില്ല, നമുക്ക് കിട്ടുന്ന വേറൊരു രീതിയിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. പക്ഷേ എന്നാലും നമുക്ക് എന്തല്ല തെറ്റല്ല, അതിനുള്ള ആൻസർ തന്നെയാണ്. അപ്പോൾ ഇന്നത് യു എടുക്കണം, ഇന്നത് വി എടുക്കണം, പ്രത്യേകിച്ച് മെത്തേഡൊന്നുമില്ല. അപ്പം ഫസ്റ്റ് എപ്പോഴും ആദ്യമുള്ളത് യു എടുക്കുക, രണ്ടാമതുള്ളത് വി എടുക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പ്രോബ്ലത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന മെത്തേഡ്. അത് നിങ്ങൾക്ക് വേണം അങ്ങോട്ട് തിരിച്ചും എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു പ്രോബ്ലം വരും പറയാം. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഒരു ഇക്വേഷൻ തന്ന്, അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും എന്താണ് ഈ ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോ എന്നൊക്കെ പറഞ്ഞ ഇക്വേഷൻ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ആലോചിക്കുക, നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. സപ്പോസ് എന്താ പറയുക, എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമ എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ. എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമ എക്സ് വൈ സെഡ് ഈക്വൽ ടു സീറോ. ഇവിടെ നോക്കുക, ഇതിപ്പോൾ ഏത് ഫോമില, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞത് പ്രകാരമുള്ള എഫ് ഓഫ് ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോ ഫോമിലൊന്നും അല്ല ഇതുള്ളത്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന എഫ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കോമ എക്സ് വൈ സെഡ് എന്ന് പറയുന്ന ഇക്വേഷന് വേണമെങ്കിൽ നമുക്ക് ഏത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം, ഫൈ ഓഫ് യു ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കാം. എങ്ങനെ, അതായത് ഫൈ എന്ന് പറയുന്നത് ഒരു ആർബിട്രറി ഫംഗ്ഷനാണ്, ഫൈക്ക് വരെ എന്ത് വേണമെങ്കിലും വരാം, എഫ് വരാം, ജി വരാം, എച്ച് വരാം, ഏത് ഇംഗ്ലീഷ് ആൽഫബറ്റ് വേണമെങ്കിൽ അതിൻ്റെ അകത്ത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് പകരം എഫ് ഉണ്ട് തന്നേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി തൽക്കാലം ബോധ ചെയ്യേണ്ട. ഇതിനുള്ളിൽ നോക്കുക, യുവും വിയും ഇല്ല, പക്ഷേ നമുക്ക് വേണമെങ്കിൽ യു വി ഉണ്ടാക്കാമല്ലോ. എങ്ങനെ,
എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം, അതായത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം യു എന്ന് വിളിച്ചുകൂടെ എനിക്ക്. ഓക്കെ, അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം എന്തായിട്ട് എടുക്കുക? യു ആയിട്ട് എടുക്കുക. അതുപോലെ എക്സ് വൈ സെഡിന് പകരം എന്തായിട്ട് എടുക്കുക? വി ആയിട്ട് എടുക്കുക. അപ്പം ഞാൻ ചെയ്ത പരിപാടി എന്താണ്? യു ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നെടുക്കുന്നു. അതുപോലെ വി ഈസ് ഈക്വൽ ടു എന്തായിട്ട് എടുക്കുന്നു? എക്സ് വൈ സെഡ് എന്നെടുക്കുന്നു. അങ്ങനെ എടുത്താലുള്ള ഗുണം എന്താ? അപ്പോൾ ഇതെന്തായിട്ട് മാറി? എഫ് ഒ യു വി ഈക്വൽ ടു സീറോ എന്നായി അല്ലേ. അപ്പോൾ ഈ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഫൈവ് ഓഫ് യു വി ഈക്വൽ ടു സീറോ ഫോമിൽ തന്നെ വന്നില്ലേ? അപ്പം സ്വാഭാവികമായിട്ടും അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഇക്വേഷൻ ഈ ടൈപ്പ് ആയിരിക്കും. ഡയറക്റ്റ് ആയിട്ട് ഫൈവ് ഓഫ് യു വി ഈക്വൽ ഉണ്ടാവാം. നമുക്ക് തരുന്ന എന്തായിരിക്കും? അതിൽ എക്സും വൈയും സെഡും മാത്രമുള്ള ഇക്വേഷൻ ആയിരിക്കും. നമ്മളാണ് അതിന് എന്ത് ചെയ്യേണ്ടത്? യു ഏതാണ് വി ഏതാണെന്ന് തീരുമാനിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾ വി ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറും യു ഈക്വൽ ടു എക്സ് വൈ സെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ സാധാരണ രീതിയിൽ ഫസ്റ്റത്തെ ഫൈയുടെ ഉള്ളിലുള്ള ആദ്യത്തെ ടേമിന് യു ആയിട്ടും രണ്ടാമത്തെ ടേമിന് വി ആയിട്ടും എടുക്കേണ്ടി വരും. ഓക്കെ, അങ്ങനെ എടുക്കാനുള്ളതാണ് ഇതിൻ്റെ മെത്തേഡ്. അപ്പോൾ ഈ രൂപത്തിൽ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാം? ഇനി ഞാൻ ജസ്റ്റ് ഈ മെത്തേഡ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന നൊട്ടേഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കുക, ഇനിയൊരു രണ്ടാമത്തെ നൊട്ടേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞുതരാം. കാരണം അത് ക്ലിയർ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോബ്ലം കിട്ടണമെന്നില്ല. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ എക്സ് വൈ സെഡ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് വൈ സെഡ്. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമുക്ക് പരിചയമുള്ളൊരു ഫോമിലല്ല. ഇതിനി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. എങ്ങനെ? ജസ്റ്റ് എന്ന് ഞാൻ ആലോചിക്കുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ഈ പ്രോഡക്റ്റ് സാധനത്തിന് എക്സ് വൈ സെഡിനെ ഞാൻ എന്തായിട്ട് വിളിക്കുന്നു? യു എന്ന് വിളിക്കുന്നു. വൈ സെഡ് എന്ന് പറയുന്നതിനെ ഞാൻ എന്തായിട്ട് വിളിക്കുന്നു? വി എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഏത് ഫോമിലേക്കായി? എക്സ് വൈ സെഡ് കംപ്ലീറ്റ് യു ആണ്, വൈ സെഡ് എന്ന് പറഞ്ഞത് വി ആണ്. സോ യു ഈസ് ഈക്വൽ ടു സം ഫംഗ്ഷൻ ഓഫ് വി. ഫംഗ്ഷൻ എഫ് ആണ്, എഫ് എന്ന് പറഞ്ഞാലും ഫൈവ് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ യു ഈസ് ഈക്വൽ ടു ഫൈവ് ഓഫ് വി എന്ന രൂപത്തിലാണ് ഇതുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഫോം. ഇനി അതല്ല മൂന്നാമത്തെ ഫോം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനെന്തായിട്ട് എടുക്കുക? വി ആയിട്ടും ഇതിനെ യു ആയിട്ടും എടുത്താൽ അടുത്ത ഫോമായില്ലേ? ഓക്കെ, അപ്പോൾ ഇങ്ങനെ മൂന്ന് രീതിയിൽ, ഈ പറഞ്ഞ മൂന്ന് രീതിയിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് യു എന്താണ് വി എന്താണെന്ന് ചൂസ് ചെയ്യാം. ദെൻ യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, ഇതിന് ഞാൻ ഇക്വേഷൻ വൺ എന്ന് ചൂസ് ചെയ്യണം. അപ്പോൾ ഇക്വേഷൻ വൺ എന്ന് പറയുന്നത് ഫൈവ് ഓഫ് യു ഈക്വൽ ടു സീറോ ആവാം, അല്ലെങ്കിൽ ചിലപ്പം ഫൈവ് ഓഫ് യു ഈക്വൽ ടു വി ആവാം, അല്ലെങ്കിൽ ഫൈവ് ഓഫ് വി ഈക്വൽ ടു യു ആവാം, ഏതെങ്കിലും ഒന്ന്. ഓക്കെ, അതിനെ ഞാൻ ഇക്വേഷൻ വൺ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ നമ്മളിനി അടുത്ത ഇതിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു മൂന്ന് സെറ്റ് ഡിറ്റർമിനൻ്റ്, ഒരു ടു ബൈ ടു ഡിറ്റർമിനൻ്റ് പഠിച്ചു വെക്കണം. ആ ഡിറ്റർമിനൻ്റിൻ്റെ ഉള്ളിലുള്ള വാല്യൂസ് എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പി എന്ന് പറയുന്നത് ക്യാപിറ്റൽ പി ആണ്. കൺഫ്യൂഷൻ ആവരുത്, സ്മോൾ പി അല്ല, ക്യാപിറ്റൽ പി. ഓക്കെ, സ്മോൾ പി എന്ന് പറഞ്ഞാൽ എന്താ? ഡോ സെഡ് ബൈ ഡോ എക്സ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചതാണ്. പക്ഷേ ഇവിടെ അതല്ല, ക്യാപിറ്റൽ പി ആണ്. ഓക്കെ, ദെൻ ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ. ഡിറ്റർമിനൻ്റ് ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ സെഡ്, ഡോ വി ബൈ ഡോ സെഡ്. ഓക്കെ, ഇതിന് നമ്മൾ ജക്കോബിയൻ എന്നൊക്കെയാണ് പറയുക. ചില ടെക്സ്റ്റിലൊക്കെ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണും, ഡോ ഓഫ് യു വി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡോ ഓഫ് യു വി ബൈ ഡോ ഓഫ് വൈ സെഡ് ഫോമിലൊക്കെ വരുന്നതിൻ്റെ എക്സ്പാൻഷനാണെന്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡോ യു ബൈ ഡോ എക്സ് എന്നുള്ള പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനൻ്റ്. തൽക്കാലം അങ്ങനത്തെ നൊട്ടേഷനിലേക്കൊന്നും ഞാൻ തൽക്കാലം പോകുന്നില്ല, വേറെ നല്ല കൂടുതൽ കൺഫ്യൂഷൻ ആക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ളത്. എല്ലാവരും ചെയ്യുന്ന ദിവസം ഡിറ്റർമിനൻ്റ് കാണലാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആ ഡിറ്റർമിനൻ്റ് അങ്ങ് വൈകാട്ട് വെച്ചാൽ പറയാം. അപ്പോൾ ആ ഡിറ്റർമിനൻ്റ് ശ്രദ്ധിക്കുക, പഠിക്കാനൊരു എളുപ്പത്തിന് എല്ലാത്തിലും ആദ്യം യു വി, എപ്പോഴും ഡിറ്റർമിനൻ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴി ജസ്റ്റ് ഓർമ്മിക്കുക. എല്ലാവരും എന്ത് തന്നെയാണ്? ആദ്യത്തെയും രണ്ട് ടേമും യു വി ആണ്, ഇതും തന്നെയാണ് യു വി ആണ്. ഇനി നോക്കുക, ഫസ്റ്റത്തിൽ പി ആണെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ തരുന്ന ഒരു ഓർമ്മിക്കാനൊരു ലോജിക്ക് മാത്രമാണ്. പി എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന പി എന്താ? സ്മോൾ പി അല്ലേ. സ്മോൾ പി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലേ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്, ബാക്കി രണ്ടെണ്ണം. എക്സ് കഴിഞ്ഞ അടുത്ത വൈ ആണ്. സോ ഇതിനെന്ത് ചെയ്യുക? ഡോ യു ബൈ ഡോ വൈ, ഇത് ഡോ വി ബൈ ഡോ വൈ വരും. അതുപോലെ ഡോ യു ബൈ, അടുത്തത് വൈ കഴിഞ്ഞാൽ അടുത്തത് എന്താ? മൂന്ന് വേരിയബിളാണ് നമുക്കറിയാം, എക്സ് വൈ സെഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് വേരിയബിൾ. അതിൽ പി എന്ന് പറയുന്നത് ആലോചിച്ച് നോക്കുക. പി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സ്മോൾ പി, ക്യാപിറ്റൽ പിയും സ്മോൾ പിയും തമ്മിൽ ഒരു ബന്ധമില്ല, കൺഫ്യൂഷൻ ആവരുത്. ഇത് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു തരുന്ന ട്രിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളതൊന്നും മൈൻഡ് ചെയ്യേണ്ട, അങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ലോജിക്കിൽ വൈകാട്ട് പഠിക്കുക. ഇപ്പോൾ ഒരു എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ഞാൻ പറയുന്നത് മാത്രം. ഓക്കെ, സോ ഇവിടെ
പി എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്മോൾ പി എന്ന് ഡിനോട്ട് ചെയ്യുക. സോ നമ്മൾ ആ ക്യാപിറ്റൽ പിയിലേക്ക് വരുന്ന സമയത്ത് എക്സ് കൊണ്ട് ഡിഫറൻഷ്യേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല, വൈനെ കൊണ്ടും സെഡിനെ കൊണ്ടുമാണ്. അതിൽ ആദ്യം വൈ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് വൈ രണ്ടിനെയും കാണുക, ദെൻ രണ്ടാമത്തെ റോ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. ഓക്കെ, ദെൻ ക്യൂവിലേക്ക് എത്തുമ്പം അപ്പോൾ ക്യാപിറ്റൽ പി ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടി. ദെൻ ക്യൂവിലേക്ക് എത്തുന്ന സമയത്ത് നമുക്കറിയാം സ്മോൾ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, സ്മോൾ ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് സാധാരണ രീതിയിൽ ചെയ്യാറ് അല്ലേ, വിത്ത് റെസ്പെക്ട് വൈ അല്ലേ. അപ്പോൾ ഇവിടെ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് വൈ ആയതുകൊണ്ട് എന്ത് ചെയ്യില്ല, ഈ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഡിറ്റർമിനൻ്റ് ഉള്ളിൽ എന്തുണ്ടാവില്ല, വിത്ത് റെസ്പെക്ട് വൈ ചെയ്യേണ്ടി വരില്ല. അത്രമാത്രം ലോജിക്കിൽ എടുക്കുക, സ്മോൾ ക്യൂവും ഇവിടുത്തെ ക്യാപിറ്റൽ ക്യൂവും രണ്ടും ഒന്നല്ല. സ്മോൾ ക്യൂ എന്ന് പറയുന്നത് എന്തിന് ഈക്വലൻ്റ് അല്ല, ഈ ക്യാപിറ്റൽ ക്യൂവിന് ഈക്വലൻ്റ് അല്ല, അത് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ദെൻ അപ്പോൾ ആ ഇക്വേഷൻ ശ്രദ്ധിക്കുക, ഡോ യു ബൈ ഡോ സെറ്റ്. അപ്പം യുടെ സെഡാണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്, ദെൻ സൈക്ലിക് ആയിട്ട് അടുത്തത് സെഡിൽ നിന്ന് ഡെറിവേറ്റീവ് ആദ്യം കണ്ടുപിടിക്കുക. എന്ത് വരും, ഡോ യു ബൈ ഡോ സെഡ് കോമ ഡോ വി ബൈ ഡോ സെഡ്, ദെൻ അടുത്തത് അതിൻ്റെ താഴെ വരുന്നത് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ്, ഇത്രയും കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് വരും. ദെൻ ഇതാണ് ക്യൂ എന്ന് പറയുന്ന ഡിറ്റർമിനൻ്റ്. ദെൻ ആറിലേക്ക് എത്തുമ്പോൾ ഓൾറെഡി നമ്മൾ വൈയും സെഡും ചെയ്തു, സെഡും എക്സും ചെയ്തു, ഇനി അടുത്ത് എന്തായിരിക്കും, ആ ഓർഡർ ആലോചിക്കുക. ഇവിടെ ആദ്യം വൈ സെഡ്, ഇപ്പുറം എത്തുന്ന സമയത്ത് സെഡ് എക്സ്, അപ്പോൾ ഇപ്പുറം എന്തായിരിക്കും എക്സ് ദെൻ വൈ. അപ്പോൾ യൂനിയും വീനിയും പാർഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുക, എക്സ് കൊണ്ട് ഫസ്റ്റ് റോയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് സെക്കൻഡ് റോയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. ഇതാണ് ഈ പറഞ്ഞിരിക്കുന്ന പി ക്യു ആർ എന്ന് പറയുന്ന മൂന്ന് വാല്യൂസ് ഫൈഹാർട്ട് ചെയ്യണം. പി ഈക്വൽ ടു ഡോ യു ഡിറ്റർമിനൻ്റ് ഡോ യു ബൈ ഡോ വൈ ഡോ വി ബൈ ഡോ വൈ, സെക്കൻഡ് റോ ഡോ യു ബൈ ഡോ സെഡ് ഡോ വി ബൈ ഡോ സെഡ്, ദെൻ അടുത്തത് ക്യൂ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ സെഡ് ഡോ വി ബൈ ഡോ സെഡ്, ദെൻ സെക്കൻഡ് റോ ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ്, ദെൻ ആർ ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് ഡിറ്റർമിനൻ്റ് ഡോ യു ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ ആൻഡ് എന്ത് വരും ഡോ വി ബൈ ഡോ വൈ. ഓക്കെ ആണല്ലോ. ദെൻ ഇത് പി ക്യു ആർ എന്തിനാണെന്ന് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. ജസ്റ്റ് പി ക്യു ആർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൊല്യൂഷനിലേക്കുള്ള ലാസ്റ്റ് മെത്തഡായി. ദെൻ ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദി ഗിവൺ ഇക്വേഷൻ മീൻസ് ഗിവൺ സിസ്റ്റം, ഫൈ ഓഫ് യു ഈക്വൽ ടു സീറോ എന്ന് പറയുന്ന ആ സിസ്റ്റത്തിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് എന്താ, പി ഇൻറ്റു ക്യാപിറ്റൽ പി ഇൻറ്റു സ്മോൾ പി പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ ടു ആർ. അപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷന് യു എന്താണ് വി എന്താണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ ദെൻ നെക്സ്റ്റ് ഓപ്ഷൻ എന്താ, നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ആ എന്ത് ചെയ്യുക, ആ യുവും വിയും ഉപയോഗിച്ചിട്ട് ജക്കോബിയൻ മെട്രിക്സ് എന്നൊന്ന് പറയാം. നമ്മൾ ജക്കോബിയൻ കണ്ടുപിടിക്കുകയാണ്, പി ക്യു ആർ ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ ആർ ഈ മൂന്ന് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ അതിൽ ഓരോന്നിൻ്റെയും ഡിറ്റർമിനൻ്റ് വാല്യൂ പഠിച്ചു വെക്കുക, പി ഈസ് ഈക്വൽ ടു എന്നതാണ് ക്യൂ ആർ. ഓക്കെ, നിങ്ങളേതായ ലോജിക്കിൽ എടുക്കുക, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ലോജിക്ക് യൂസ് ചെയ്യുക, എങ്ങനെയായാലും ബൈഹാർട്ട് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ക്യാപിറ്റൽ പിയുടെ വാല്യൂ എന്താണോ അത് ഇൻറ്റു നമ്മളെ സ്മോൾ പി, അത് ഇൻറ്റു സ്മോൾ പി എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ പി ഇൻറ്റു എന്താ ശരിക്കും ഡോ സെഡ് ബൈ ഡോ എക്സ് അല്ലേ, പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു ആർ ഈക്വൽ ടു ആർ. ഇതാണെന്ത് തന്നിരിക്കുന്ന പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. ഇത് ആർബിട്രറി കോൺസ്റ്റൻ്റ് എന്ന് ഇങ്ങോട്ടേക്ക് എത്തുമ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡ് ഡയറക്റ്റ് അങ്ങ് കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ അങ്ങനെ ബൈഹാർട്ട് പഠിച്ച് ആ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് ഈ പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആറ് പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ. പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആറ് ഓർമ്മിക്കണം. ഒന്ന് ക്യാപിറ്റൽ പിയും ഒന്ന് സ്മോൾ പിയും, മറ്റേത് ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ ക്യാപിറ്റൽ ആറ്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇനി ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവില്ല, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രോബ്ലം ചെയ്യാനുള്ള രീതിയിലൊന്നും ആയിട്ടുണ്ടാവില്ല. നമുക്ക് ഇനി ഒരു അടുത്ത പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ പ്രോബ്ലം വരുന്നത് ഫോം ദ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ബൈ എലിമിനേറ്റിംഗ് ദ ആർബിട്രറി ഫംഗ്ഷൻ ഫ്രം എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു സോറി എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് കോമ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സീറോ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഏത് ഫോമിലാണ് ഉള്ളത്, ഫൈ ഓഫ് യു വി ഫോമിലേക്ക് ആക്കാം. എങ്ങനെ ആക്കാം, അതിനു വേണ്ടി ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യണം, ആദ്യത്തെ ടേം ഇത് കോമയിൽ ഇട്ടിട്ടില്ല, അതിൽ ആദ്യത്തേതിന് എന്ത് വിളിക്കുക യു എന്ന് വിളിക്കുക, രണ്ടാമത്തേന് എന്ത് വിളിക്കുക വി എന്ന് വിളിക്കുക. അപ്പോൾ ലെറ്റ് യു ഈക്വൽ ടു എന്തെടുക്കുക, യു ഈക്വൽ ടു വി ഹാവ് ഈ ഒരു ഇക്വേഷൻ എടുക്കുക, ഇനി ഇക്വേഷൻ വൺ എന്ന് വിളിക്കുക. ഓക്കെ, ഇക്വേഷൻ വൺ ആണ്. ആൻഡ് ലെറ്റ് യു ഈസ് ഈക്വൽ ടു
എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് എടുക്കുക. ആദ്യത്തെ ടേമിന് യു ആയിട്ട് എടുക്കുക, രണ്ടാമത്തെ ടേം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയറിന് എന്തായിട്ട് എടുക്കുക, വി ആയിട്ട് ചൂസ് ചെയ്യുക. ദെൻ ഇക്വേഷൻ വൺ ഇംപ്ലൈസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ വൺ എന്തായിട്ട് മാറും? ഇക്വേഷൻ വൺ എന്ന് പറയുന്നത് എഫ് ഓഫ് യു വി ഈക്വൽ ടു സീറോ ഫോമിലേക്ക് മാറില്ല. ഇതിപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെയാണ്. ഇത് ഫൈ എന്ന് പറയുന്ന ഒരു ആർബിട്രറി ആയ ഫംഗ്ഷൻ ആണ്. അത് ഫൈ തന്നെ എപ്പോഴും വരണം എന്നുള്ള, ഞാൻ പറഞ്ഞ പോലെ എച്ച് വരാം എഫ് വരാം എന്ത് വേണം വരാം. ദെൻ ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോ. അപ്പോൾ ഫൈ ഓഫ് യു വി ഈക്വൽ ടു സീറോയിലേക്ക് മാറാൻ കാരണം യുവും വിയും ആണ്. പിന്നെ നമുക്കറിയാം യുവും വിയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, നേരെ യുവും വിയും ഫംഗ്ഷൻസ് ഓഫ് എക്സ് വൈ സെഡ് ആണ്. നേരെ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മെയിൻ ഇക്വേഷൻ ഏത് ഫോം എന്താ ഇക്വേഷൻ, ഇക്വേഷൻ അങ്ങനെ ഓർത്ത് വെക്കുക. ബൈ എലിമിനേഷൻ പ്രോസസ്സ് അതിൻ്റെ സൊല്യൂഷൻ എന്താ, പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആറ്. എലിമിനേഷൻ ഫ്രം ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടു എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷനാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ഇക്വേഷൻ ടു ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ടു എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യണം. എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷനാണത് പി പി പ്ലസ് ക്യൂ ക്യൂ ഈക്വൽ ടു ആർ. ദെൻ പി എന്താണെന്നറിയാം, ക്യൂ എന്താണെന്നറിയാം, ആർ എന്താണെന്നറിയാം. അതിൽ നമ്മൾ നോക്കുക, യു ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്തത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. വി ഈക്വൽ ടു എന്ന് എടുത്തത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് അല്ലേ. നോക്കുക അതിൽ ആദ്യം എന്താ, ഡോ യു ബൈ ഡോ വൈ. ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക, യു എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് അല്ല. യു എന്ന് പറയുന്നത് ജസ്റ്റ് ക്ലിയർ ആയിട്ട് എഴുതി വെക്കാം, നിങ്ങളെ ഒരു കൺസെപ്റ്റ് ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കുറച്ച് പണിയാണ്. ഇത് ക്ലിയർ ആയിക്കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അപ്പോൾ യു എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ പ്ലസ് സെഡാണ്. വി എന്ന് പറയുന്നത് എന്താ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ് എന്ത് വി. ദെൻ നമുക്ക് ആദ്യം പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. പി എന്ന് പറയുന്നത് പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡോ യു ബൈ ഡോ വൈ, ഡോ വൈ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡിന് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യുക, വൈ ചെയ്യുക. അപ്പം വാല്യൂ വൺ ആണ്. ഡോ വി ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, വിയെ വിത്ത് റെസ്പെക്ട് ടു, ബി എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ നമുക്ക് എന്ത് കിട്ടും, ടു വൈ എന്ന് കിട്ടും. സോ വൺ ടു വൈ. ദെൻ ഡോ യു ബൈ ഡോ സെഡ്, ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. സോ ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു എന്ത് വരും, എക്സിൻ്റെ സീറോ വൈയുടെ സീറോ സെഡിൻ്റെ വൺ, അതാണ് വൺ കിട്ടിയിട്ടുള്ളത്. ദെൻ ഡോ വി ബൈ ഡോ സെഡ്, ഡോ വി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കുക, ഡോ വി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ. വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് വീനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. സോ സെഡ് സ്ക്വയറിൻ്റെ ടു സെഡ് എന്ന് വരും. ഓക്കെ, ദെൻ നമുക്ക് ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാൻ അറിയാം. ഡിറ്റർമിനൻ്റ് എ ബി സി ഡി എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്നറിയാം, ഡിറ്റർമിനൻ്റ് എ ബി സി ഡി ഈക്വൽ ടു എ ഡി മൈനസ് ബി സി ആണല്ലോ, എല്ലാവർക്കും അറിയുന്നതാണ്. ടു ബൈ ടു ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാം. സോ അത് പ്രകാരം വൺ ഇൻറ്റു ടു സെഡ് മൈനസ് വൺ ഇൻറ്റു ടു വൈ, നമുക്ക് എന്ത് കിട്ടി, ടു സെഡ് മൈനസ് ടു വൈ. വേണമെങ്കിൽ ടു ഇൻറ്റു ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, ടു ഇൻറ്റു സെഡ് മൈനസ് വൈ എന്ന് എഴുതാം. ഓക്കെ, ദെൻ അടുത്തത് ഇതേപോലെ ക്യൂ കണ്ടുപിടിക്കുക. ക്യൂ എങ്ങനെ കണ്ടുപിടിക്കുക, ഡോ യു ബൈ ഡോ സെഡ് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുക. ഏതിനാ, വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തായിട്ട് മാറും, ഈ പറഞ്ഞ ക്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ, സോറി, വിത്ത് റെസ്പെക്ട് ടു സെഡ് യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അഗെയിൻ നമുക്ക് എന്തിനാ കിട്ടുക, വൺ കിട്ടും. ദെൻ അടുത്ത ടേം ഡോ വി ബൈ ഡോ സെഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു സെഡ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ടു സെഡ് ആണ്, ടു സെഡ് കൊടുക്കുക. ദെൻ ക്യൂ ഇസ് ഈക്വൽ, ക്യൂവിൽ അടുത്ത രണ്ടാമത്തെ സെക്കൻഡ് റോ എടുക്കുക, ഡോ യു ബൈ ഡോ എക്സ് ആണ്. ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ ഇത് മാത്രം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, വൺ വരും, ബാക്കി രണ്ടും സീറോ ആണ്. സോ വൺ വരും. ദെൻ ഡോ വി ബൈ ഡോ എക്സ്, ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും, വി എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ ഡോ ബൈ ഡോ എക്സ് ഓഫ് വി എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും, ടു എക്സ് ആവും. ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യുക, വൺ ഇൻറ്റു ടു എക്സ് മൈനസ് വൺ ഇൻറ്റു ടു സെഡ് എന്താ വരിക, ടു എക്സ് മൈനസ് ടു സെഡ്. സോ ടു ഇൻറ്റു എക്സ് മൈനസ് സെഡ്. ഓക്കെ, ദെൻ ലാസ്റ്റ് ആർ ഇസ് ഈക്വൽ ടു, ആർ ഇസ് ഈക്വൽ ടു എന്ത് വരും, അഗെയിൻ ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ എക്സ്, ഡോ യു ബൈ ഡോ വൈ, ഡോ വി ബൈ ഡോ വൈ ആണ്. അപ്പോൾ യുവിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പം അഗെയിൻ വൺ, വീനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പം എന്താ വരിക, ടു എക്സ് ആണ്. അതവിടെ ഫസ്റ്റ് റോ. സെക്കൻഡ് റോ വരുമ്പോൾ വിത്ത് റെസ്പെക്ട് വൈ, യുവിന് വീന് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സോ ഫസ്റ്റത്തെ ടേം വൺ വരും, ഡോ വി ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ടു വൈ വരും. ദെൻ അഗെയിൻ എക്സ്പാൻഡ് ചെയ്യുക, ടു വൈ മൈനസ് ടു എക്സ്. ദാറ്റ് മീൻസ് നമുക്ക് എന്താക്കാം, ടു ഇൻറ്റു
y minus 2 into y minus x എന്നുള്ള ഫോമിലേക്ക് മാറ്റാം റീപ്ലേസ് ചേഞ്ച് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഈ പറഞ്ഞ ഫോം തന്നെ എഴുതി വെച്ചാൽ മതി ഓക്കെ ഇനി ഇത് ഈ പറഞ്ഞിരിക്കുന്ന പി പി പ്ലസ് ക്യൂ ക്യൂ ഇക്വൽ ടു ആർ എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഈ പറഞ്ഞ വാല്യൂസ് ജസ്റ്റ് കൊടുത്താൽ മതി വേറെ ഒന്നും ആലോചിക്കണ്ട അപ്പോൾ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യുന്ന ചില ടെക്സ്റ്റിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡിറ്റർമിനന്റ് ജനറൽ ആയിട്ട് ഇങ്ങനെ തന്നിട്ടുണ്ടാവും ഇത് നമ്മൾ ഡിറ്റർമിനന്റ് തന്നെയാണ് തൽക്കാലം നിങ്ങൾ ആലോചിക്കണ്ട ഈ പറഞ്ഞ കാര്യം നോക്കണ്ട നമുക്ക് കിട്ടിയിരിക്കുന്ന പി ഈക്വൽ ടു എന്ത് വരും ടു ഇൻറ്റു സെഡ് മൈനസ് വൈ അല്ല പി ഈക്വൽ ടു നമുക്ക് കിട്ടിയിരിക്കുന്നത് ടു ഇൻറ്റു സെഡ് മൈനസ് വൈ ക്യൂ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു സെഡ് മൈനസ് എക്സ് ആണ് അതിവിടെ കിട്ടിയിട്ടുണ്ട് ടു ഇൻറ്റു എക്സ് മൈനസ് സെഡ് അത് ഓർമ്മിക്കുക എക്സ് മൈനസ് സെഡ് ദെൻ ആർ ഈസ് ഈക്വൽ ടു ടു ഇൻറ്റു വൈ മൈനസ് എക്സ് സോ ടു ഇൻറ്റു വൈ മൈനസ് എക്സ് അപ്പോൾ പിയും കിട്ടി ക്യൂവും കിട്ടി ആറും കിട്ടി ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നൗ സബ്സ്റ്റിറ്റ്യൂട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ആണെന്ത് പി പി പ്ലസ് ഈ പറഞ്ഞ പി പി പ്ലസ് ക്യൂ ക്യൂ ഇക്വൽ എന്ന് പറയുന്ന ഇക്വേഷൻ ആണെന്ത് ഇക്വേഷൻ ത്രീ അപ്പോൾ പി പി പ്ലസ് ക്യൂ ക്യൂ ഇക്വൽ ടു ആർ എന്ന് പറയുന്ന ഇക്വേഷനിൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതുവരെ നമ്മുടെ ഇത് സ്മോൾ പി ആണ് കൺഫ്യൂഷൻ ആകരുത് സ്മോൾ പി ഓക്കെ അതായത് ടു ഇൻറ്റു സെഡ് മൈനസ് വൈ ഇൻറ്റു സ്മോൾ പി പ്ലസ് ടു ഇൻറ്റു ക്യാപിറ്റൽ ക്യൂയുടെ വൈ ഇത് എന്താ ഇത് ക്യാപിറ്റൽ പിയുടെ വാല്യൂ ആണ് ഇത് ക്യാപിറ്റൽ ക്യൂയുടെ വാല്യൂ ആണ് ഇത് ക്യാപിറ്റൽ ആറിൻ്റെ വാല്യൂ ആണ് ജസ്റ്റ് ടു ഇൻറ്റു സെഡ് മൈനസ് വൈ ഇൻറ്റു സ്മോൾ പി പ്ലസ് ടു ഇൻറ്റു എക്സ് മൈനസ് സെഡ് ഇൻറ്റു സ്മോൾ ക്യൂ പ്ലസ് ടു ഇൻറ്റു വൈ മൈനസ് ആർ ഓക്കെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ വരും സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടു എന്ന് പറയുന്നത് എൽ എച്ച് എസിലും ആർ എച്ച് എസിലും കോമൺ ആണ് ഡിവൈഡ് ചെയ്യുക സോ വൈ മൈനസ് ഇതിപ്പം ഇങ്ങനെയൊന്നും മാറ്റണം എന്ന് ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ടൂവും കൂടി ജസ്റ്റ് ഒന്ന് എലിമിനേറ്റ് ചെയ്യുക എലിമിനേറ്റ് ചെയ്യുന്ന നമുക്ക് എന്ത് വരും ഇതിപ്പോൾ നെഗറ്റീവ് അവർ ഒരു കോമൺ ഫോമാറ്റിലേക്ക് മാറ്റുകയാണ് അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി നമുക്ക് വരുമ്പം സെഡ് മൈനസ് വൈ ഇൻറ്റു പി എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും ഡോ സെഡ് ബൈ ഡോ എക്സ് ഓക്കെ പി എന്ന് പറഞ്ഞാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് അടുത്ത ടേം എന്താ എക്സ് മൈനസ് സെഡ് ഇൻറ്റു ഡോ സെഡ് ബൈ ഡോ വൈ അല്ലേ ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഇത്ര മാത്രം ആലോചിച്ചാൽ മതി ഇത്രയേ ഉള്ളൂ ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവുന്ന ആയിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആർബിട്രറി ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോം ചെയ്യുന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത മെത്തേഡ് ഇത്രയേ ഉള്ളൂ ആദ്യം തന്നിരിക്കുന്ന ഇക്വേഷനെ നമുക്ക് എന്ത് ഫോമിലേക്ക് മാറ്റുക എഫ് ഓഫ് ഫൈ ഓഫ് യു ഈക്വൽ ടു സീറോ ഫോമിലേക്ക് മാറ്റുക എങ്ങനെ യു ഈക്വൽ ടു ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതുപോലെ വി ഈക്വൽ ടു ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ രണ്ട് വാല്യൂസ് കൊടുത്തിട്ട് യുവും ബിയും കണ്ടുപിടിക്കുക ഈ യുവും ബിയും കണ്ടുപിടിച്ചിട്ട് അതിനുശേഷം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് ടു എന്ന് പറയുന്നതാണ് എന്ത് ക്യാപിറ്റൽ പി ക്യാപിറ്റൽ ക്യൂ ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ടു ബൈ ടു ഡിറ്റർമിനൻ്റ് അത് കണ്ടുപിടിക്കുക ദെൻ ആ ഡിറ്റർമിനൻ്റ് വാല്യൂ എന്തിൽ കൊടുക്കുക ക്യാപിറ്റൽ പി ഇൻറ്റു സ്മോൾ പി പ്ലസ് ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ പ്ലസ് സോറി ഈക്വൽ ടു ആർ എന്ന് പറയുന്ന ആ ഇക്വേഷനിൽ ഡയറക്റ്റ് അങ്ങ് കൊണ്ട് കൊടുത്താൽ മതി വേറെ ഒന്നും കൺഫ്യൂഷൻ ആവശ്യമില്ല ജസ്റ്റ് സിംപ്ലിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സിംപ്ലിഫൈ ചെയ്യുക ഓക്കെ അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ആർബിട്രറി ഫംഗ്ഷൻ അപ്പോൾ ഇപ്പോൾ നോക്കുക ഇതിൻ്റെ അകത്ത് എന്തില്ല ലാസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷനിൽ എന്ത് വരുന്നില്ല നമ്മുടെ എഫ് ഓഫ് എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്നെല്ലാം പറയുന്ന ആ ഫോമിലുള്ള ഒരു വാല്യൂ കാണുന്നില്ല നമുക്ക് എന്തേ ഉള്ളൂ ഒരു സ്മോൾ പിയിലും സ്മോൾ ക്യൂയിലുള്ള ഒരു ഇക്വേഷനാണ് ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക നമ്മുടെ സൊല്യൂഷൻ എന്ന് വിളിക്കുക ഓക്കെ ആണല്ലോ ക്ലിയർ ആയിട്ട് ഉണ്ടാവുന്നതായിരിക്കുന്ന കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ നമുക്ക് ഇനിയും പ്രോബ്ലംസ് ചെയ്യാം ഇന്ന് ജസ്റ്റ് ഇന്നത്തെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഈ ഒരു ക്ലാസ് ഈ ഒരു പ്രോബ്ലം ചെയ്തേ ഉള്ളൂ രണ്ട് മൂന്ന് പ്രോബ്ലംസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ ചെയ്യാം അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം അപ്പോൾ താങ്ക് യു